ഒരു ഉഷയുടെ ഇൻവെർട്ടറാണ്, 800 VA ജെൻഡ്ര എന്ന് പറഞ്ഞ ഇൻവെർട്ടർ. ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിൻ്റെ പ്രോബ്ലം ഒരു സൗണ്ടായിരുന്നു, ബും എന്നുള്ളൊരു സൗണ്ട്, കറണ്ടിങ് വരുമ്പോഴേ ബും എന്നുള്ളൊരു സൗണ്ടായിരുന്നു. ഇത് ഈ ഇൻവെർട്ടറിലല്ല, പല ഇൻവെർട്ടറുകളും വരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ സൂക്കാമാകട്ടെ, ലൂമിനസ് ആവട്ടെ, എല്ലാറ്റിലും വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ചോദിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ അകവശമാണ് ഈ കാണുന്നത്. ഈ അകവശത്ത് മിക്കവാറും സൂക്കാമിൻ്റെ ആയാലും യുഷയുടെ ആയാലും ഇതെല്ലാം ഏകദേശം ഒരു തരത്തിലുള്ള ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ഇത് കൺട്രോൾ ബോർഡ്, ഈ സൈഡിൽ കിടക്കുന്ന കൺട്രോൾ ബോർഡ്, ഇവിടെ കൊടുക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ഡ്രൈവർ ബോർഡാണ്, ഈ കൊച്ചു ബോർഡ്, ഈ സ്കൂട്ടറിൽ കാണിക്കുന്ന ഈ കൊച്ചു ബോർഡ്, ഇതിൻ്റെ ഡ്രൈവർ ബോർഡാണ്. അതായത് ഇൻവെർട്ടറിൻ്റെ ഡ്രൈവർ ബോർഡ്, ഇത് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്, ഈ ചെറിയ സൈഡിലുണ്ട്. മിക്കവാറും എല്ലാ ബ്രാൻഡഡ് സെൻവേവ് ഇൻവെർട്ടറിലും ഇതേപോലത്തെ ബോർഡാണ് വരുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഇവിടെ ഈ നീല കപ്പാസിറ്ററിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു കണക്റ്റിംഗ് സോക്കറ്റുണ്ട്. ആ സോക്കറ്റിൻ്റെ രണ്ട് വയറ്, ഈ യെല്ലോ അതേമാതിരി ഈ റെഡ് വയർ, ഈ രണ്ട് വയറും ആ പിന്ന് ലൂസാകുന്ന പ്രശ്നം കൊണ്ടാണ് മിക്കവാറും ചാർജിങ് പ്രോബ്ലം അല്ലെങ്കിൽ കറണ്ട് പോയി വരുമ്പോൾ ഭും എന്നുള്ളൊരു സൗണ്ട് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് വയറും കറക്റ്റായിട്ട് ഒന്നുകിൽ ഈ സോക്കറ്റ് കംപ്ലീറ്റ് മാറ്റിയിടുക പുതിയത് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് പ്രോപ്പറായിട്ട് അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ആ പ്രോബ്ലം കൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ്, ഇൻവെർട്ടറിൻ്റെ മെയിൻ പ്രോബ്ലമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ സോക്കറ്റിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഈ സോക്കറ്റ് ശരിക്കൊന്ന് ഫിക്സ് ചെയ്ത് തന്നെ ആ സൗണ്ട് മാറി കിട്ടും. ഇതൊരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒരുപാട് ഇൻഫോർമാറ്റീവായ പ്രാക്ടിക്കൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഒരു ഇൻഫോർമാറ്റീവായ വീഡിയോകളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അതായത് നമുക്ക് കിട്ടുന്ന വർക്കുകൾക്കനുസരിച്ചൊന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന സമയമനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിരിക്കും, ഞാൻ എല്ലാ വർക്കുകളും കൊടുക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമാറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെടാത്തവരുടെ ഡിസ്ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നല്ലൊരു സ്ലീവൊക്കെ ഇട്ടിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് പ്രോബ്ലം മാറിയിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് ഒക്കെ ഓക്കെയാണ്. ഓക്കെ.